വെൽക്കം ബാക്ക് ടു ഹബ്ബി മിക്സ് ടി വി. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ഞാനൊരു 10 ഡേയ്സ് ആയിട്ട് ഇപ്പൊ അടുപ്പിച്ച് ചെയ്തിട്ട് എനിക്ക് വളരെയധികം ഫാസ്റ്റ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഓൾറെഡി തമ്മിലിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഫേസിലെ ഫാറ്റ് വളരെ ഫാസ്റ്റായിട്ട് കുറയ്ക്കുന്ന കുറച്ച് എക്സസൈസുകളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം. നമ്മുടെ മുൻപത്തെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് കവൽ കൂട്ടാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കവൽ കൂട്ടാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, തീർച്ചയായിട്ടും പോയി കാണാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ കവൽ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒന്ന് കവൽ കുറയ്ക്കണം, ഒന്ന് നമ്മളുടെ ഈ ഫേഷ്യൽ മസിൽസ് ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടോൺ ചെയ്യണം, ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള പലരോടെ ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു എക്സസൈസുകൾ ചെയ്യുന്നത്, എനിക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഹെവി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടൊന്നും ഏറ്റെടുക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം നമ്മളുടെ കയ്യിൽ നമുക്ക് പിടിക്കാവുന്നതാണ്. അപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് പക്ക കിട്ടും. അപ്പോൾ ഒരു ദിവസം പോലും മുടക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം അടുപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണിത് ട്രൈ ചെയ്യാന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വന്നാലോ. അപ്പം നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ, ആദ്യം നമുക്കൊരു സിമ്പിൾ വാമപ്പ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെച്ചിങ് നമുക്ക് കഴുത്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ നേരെ മുകളിലോട്ട് നോക്കുക, നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, ബോഡി നേരെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ട് ഇവിടെ സ്ട്രെച്ച് ചെയ്തിട്ട് നല്ലപോലെ വലയണം. എന്നിട്ട് നമ്മൾ 15 to 20, അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഏതാണോ അത്, 15 ആണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം 15 ചെയ്യുക, 20 ആണെങ്കിൽ എല്ലാം 20 ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഞാൻ 20 ആദ്യം 3 ദിവസം 15 പിന്നെ 20 കടന്നു, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, 20. അപ്പോൾ നമ്മൾ സ്ലോയിൽ 1, 2, 3, 4, 5 ഇങ്ങനെ എണ്ണിയിട്ട് 20 വരെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക, നമ്മളുടെ കഴുത്ത് തിരിച്ച് ഈ ഒരു ഭാഗത്തോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ടും ഇത് തന്നെ 15 അല്ലെങ്കിൽ 20 വെച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് അങ്ങോട്ട് സ്ട്രെച്ച് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. ശേഷം നമ്മൾ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും നമ്മൾ തല റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇവിടെ സ്ട്രെച്ച് ചെയ്തിട്ടായിരിക്കണം ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു റൊട്ടേഷൻ നമ്മൾ ക്ലോക്ക് വൈസിലും സെയിം തന്നെ ആൻറ്റി ക്ലോക്ക് വൈസിലും നമ്മൾ ചെയ്യുക. അതും ഈ 15 to 20 കൗണ്ട് തന്നെ നമ്മൾ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ റിലാക്സ് ചെയ്യുക. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ ഏതൊക്കെയാണ് നോക്കിയാലോ. എല്ലാവർക്കും കിസ് ചെയ്യാൻ അറിയാലോ അല്ലേ, ഇങ്ങനെ ഈ ഒരു കിസ്സിങ് തന്നെ നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ട് കിസ് ചെയ്യുക. 20 കൗണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുക, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ തന്നെ. നമ്മൾ ഒരു റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു 3 റൗണ്ട് ചെയ്യുക, അതായത് 15 വെച്ച് ഇങ്ങനെ ചെയ്യുക, പിന്നെ 15, അതുപോലെ തന്നെ 15, വീണ്ടും എഗെയിൻ നമ്മൾ 15, 15, 15, 1 മോർ ടൈം 15, 15, 15, അങ്ങനെ നമ്മൾ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് ചുണ്ടി ഈ ഒരു രീതിയിലായിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു കോസ്റ്റി പോലൊക്കെ ഫീൽ ചെയ്യും, പക്ഷെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ആരും കാണുമെന്നില്ല. നമ്മൾ റൂമിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി, വായുവിലേക്ക് ചുമ്മാ കിസ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് എക്സസൈസ്. ഇപ്പം നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും വളരെയധികം നമ്മളുടെ ഫേസ് മസിൽസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ലപോലെ നമ്മുടെ ഫേസ് ഷേപ്പ് ആവാനായിട്ടും ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യും, 100% ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മങ്കി വാഷാണ്. മങ്കി വാഷ് എന്ന് വെച്ചാലും നമ്മൾ ഒരു വായിൽ, അതായത് നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം വായിൽ വെള്ളം കവിളിക്കൊണ്ടിട്ട് നമ്മൾ സ്പിറ്റ് ചെയ്യില്ലേ, ആ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണ പോലെ എടുക്കുക. നല്ലപോലെ ഇവിടെ നല്ലപോലെ നമുക്ക് ബലൂൺ വീർക്കണ പോലെ നല്ലപോലെ വലിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അല്ല ചുമ്മാ നമ്മൾ ഇങ്ങനല്ല, നല്ല ടൈറ്റ് ചെയ്ത് ഇവിടുത്തെ മസിൽസിനൊക്കെ നമുക്ക് വേദന എടുക്കണം. പിന്നെ ഈ ഒരു ഫ്രണ്ടിലോട്ട്, ഈ ഒരു ഫ്രണ്ടിൽ കൊണ്ടുവരാം, ഈ ഒരു ഭാഗത്ത് നമുക്ക് അതായത് മങ്കി ഇരിക്കണ പോലെ, അങ്ങനല്ല അങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഈ രണ്ട് ഭാഗത്തും കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഇത് തന്നെ 15 ഈ ഒരു സെക്കൻഡ്സ് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്.
അങ്ങനെ കുറച്ച് സ്പീഡപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് എക്സസൈസ് നമ്മൾ കൈ ഇതാ ഈ ഒരു ഫിംഗേഴ്സൊക്കെ നമ്മൾ ഒരുമിച്ച് പിടിക്കുക, എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുക. അതിനുശേഷം ഈ രണ്ട് വിരലുകൾ എടുത്തിട്ട് നമ്മുടെ ചുണ്ടിനോട് ചേർത്ത് പിടിക്കുക. അതുപോലെ കണ്ണ് നല്ല കണ്ണ് നമ്മൾ ഇങ്ങനെ നല്ലോണം ഓപ്പൺ ആയിട്ടിരിക്കണം, അതായത് സ്ട്രെച്ച് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ രണ്ട് സൈഡിലും എയർ നല്ലപോലെ നിറയ്ക്കുക. കണ്ടോ ഈ ഒരു ഇതിലും 15 seconds ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എയർ പുറത്തേക്ക് കളയാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു നല്ലൊരു എക്സസൈസ് ആണ്. അപ്പം നമുക്കിത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ രണ്ടും നല്ലപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു എന്തോ നമ്മളുടെ കവിളിലും ഇവിടെയൊക്കെ എന്തൊക്കെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ മങ്കി വാഷ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്ക് വായിൽ വെള്ളം നിറച്ചിട്ട് ഒരു ഓരോ സൈഡിലും ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് സൈഡിലും കൊണ്ടുവരിക. 15 seconds വെച്ച് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഒരു 3 times ചെയ്യിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇത് നമ്മൾ സ്പീഡിൽ ചെയ്യാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. അതായത് വെള്ളം വായിലെടുത്തിട്ട് ഒരു സൈഡിൽ കൊണ്ടുവരിക, രണ്ട് സൈഡിൽ കൊണ്ടുവരിക, മൂന്നാമത്തെ സൈഡിൽ കൊണ്ടുവരിക. അങ്ങനെ സ്ലോയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഫാസ്റ്റിലും ചെയ്യാം, സ്ലോയിലും ചെയ്യാം. ഇത് വെള്ളം വായിലെടുത്തിട്ട് ഒരു സൈഡിൽ കൊണ്ടുവരിക, രണ്ട് സൈഡിൽ കൊണ്ടുവരിക, മൂന്നാമത്തെ സൈഡിൽ കൊണ്ടുവരിക. അങ്ങനെ സ്ലോയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഫാസ്റ്റിലും ചെയ്യാം, സ്ലോയിലും ചെയ്യാം. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫിഷ് ഒരു എക്സസൈസ് ആണ്. അതായത് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചു കൊടുക്കില്ലേ, ഈ ഒരു രീതിയിൽ ഫേസ് പിടിക്കാം. 15 seconds ഹോൾഡ് ചെയ്യാം, നല്ലപോലെ വലിച്ച് പിടിക്കുക. അങ്ങനെ മൂന്ന് സൈഡിലോട്ടും ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കിസ് ചെയ്യുക എന്നുള്ളത്. ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കിസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മളുടെ ഫേസിൽ ആ ഒരു സ്ട്രെച്ചിങ് ഫീൽ വരും. അത് സൈഡ് ടു സൈഡ് ചെയ്യുക, അതുപോലെ തന്നെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫിഷിൻ്റെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ സൈഡ് ടു സൈഡ് ചെയ്യുക, സ്ട്രെയിറ്റ് ചെയ്യുക, അതും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെഡി ബിയറും നമ്മളുടെ മങ്കി വാഷും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. അപ്പം ഈസി ആയിട്ടുള്ളത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 1 month ആകുമ്പോഴത്തേക്കും ഒരു എക്സാക്ട് റിസൾട്ട് കിട്ടും. ഡെയിലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടിയാണ് കിട്ടിയിരിക്കും, 100% കിട്ടിയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പക്ക കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റു പുതുമയെന്ന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുക. ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഓൺ ഓപ്ഷനും എല്ലാം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്നും മിസ് ചെയ്യരുത്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല കേട്ടോ. പിന്നെ വീഡിയോ ചിലർ ചോദിക്കാറുണ്ട്, ചേച്ചി വീഡിയിട്ടില്ലേ എന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെൽ ബട്ടണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ബെൽ ബട്ടണും ഓൺ ഓപ്ഷനും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ.